ശിഷ്യന്മാര് പരാജയപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അവര് ഒരു പിശാചിനെ ഒഴിപ്പിക്കാൻ നോക്കി, പറ്റിയില്ല. അപ്പൊ എന്താ അവർ ചെയ്യുന്നത്? അവർ ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കഴിയാതെ പോയത്? ശരിക്കു പറഞ്ഞാല് ഏതൊരു തോൽവിയിലും ഏതൊരു പരാജയത്തിലും ഒരാളല്ല പലരും ഇൻവോൾവ്ഡായിരിക്കും. ഇവിടെ തന്നെ നോക്കിക്കേ, ശിഷ്യന്മാർ മാത്രമല്ല, ആ കുട്ടിയുടെ അപ്പനുണ്ട്, ജനക്കൂട്ടമുണ്ട്. ഇവർക്ക് വേണേൽ സുന്ദരമായിട്ട് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിലേക്ക് വെക്കായിരുന്നു. അതിന് കാരണം എന്താ? കാരണം ഇതിന് മുമ്പ് പല പ്രാവശ്യം വമ്പൻ പിശാചുക്കളെ പുറത്താക്കിയവരാണിവർ. അതും പോരാഞ്ഞിട്ട് മർക്കോസ് പറയുന്നതനുസരിച്ച് ഈ പിശാച് ഒരു ഹാൻഡിക്യാപ്ഡ് പിശാച്ചാണ്, മൂകനും ബധിരനുമായ പിശാച്. ഇപ്പോൾ വമ്പൻ പിശാചുക്കളെ പുറത്താക്കിയവർ ഇത്തവണ തോക്കണമെങ്കിൽ അത് അവരുടെ കുറ്റം കൊണ്ടാവില്ലല്ലോ. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കഴിയാതെ പോയത് എന്ന് ചോദിച്ച് ഈശോയുടെ അടുത്തിരിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു തോൽവിയിലും അത് വീട്ടിലാണേലും സഭാ സമൂഹത്തിലാണേലും പലര് ഇൻവോൾവ് ആയിരിക്കും. നമ്മുടെ സ്വാഭാവികമായ പ്രവണത തോൽവിയുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിലേക്ക് വെക്കാനായിരിക്കും. അങ്ങനെ വെച്ച് വെച്ച് പോയാൽ എന്താണ്? കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് വളരും. ഇങ്ങനെ വെക്കുന്നവൻ അവസാനം ഭൂലോക തോൽവിയായിട്ട് മാറും. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സോറി കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. ഇത് കൃത്യമായിട്ട് പറഞ്ഞത് ഫ്രാൻസിസ് പാപ്പായ. രണ്ടുപേരൊരുമിച്ച് താമസിക്കുമ്പോൾ ആവർത്തിച്ച് ഉപയോഗിക്കേണ്ട മൂന്ന് വാക്കുകൾ പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് സോറി. വീഴ്ച പറ്റിയാൽ, തെറ്റുപറ്റിയാൽ സോറി പറയുക. സോറി പറയുമ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാൾ വളരുകയാണ്, അമ്പൻ വിജയമായിട്ട് മാറുകയാണ് ശിഷ്യന്മാർ പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ. ഇങ്ങനെ തോൽവിയുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു കുഴപ്പം കൂടെ ഉണ്ട്. സാധാരണഗതി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്താണ്? അടുത്തൂടെ പോകുന്ന ഏത് നേട്ടമാണേലും അത് നമ്മുടെ ക്രെഡിറ്റിലേക്ക് ചേർക്കാൻ നോക്കും. അത് വലിയ പ്രശ്നമാണ്. നോക്കിക്കേ, നിപ്പ വന്നപ്പോൾ നിപ്പയെ തോൽപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം പരസ്യമായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ആത്മീയ നേതാക്കൾ പരിഹാസ്യരാകുന്ന രംഗമല്ലേ? എന്താണ് ക്രിസ്തുവിൻ്റെ ശിഷ്യർ കാണിച്ചു തരുന്ന മാതൃക? വളരെ ലളിതമാണ്. തോൽവി ഉണ്ടാകും, പരാജയമുണ്ടാകും, അതിനകത്ത് പലരും ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ നമ്മുടെ തന്നെ അല്ലെങ്കിൽ പോലും തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവനാണ് ശിഷ്യൻ. പോരാ, നേട്ടങ്ങളുടെ വിജയങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ക്രിസ്തുവിൻ്റെ വഴിയേ ആവുകയാണ്.